sharing end-time Catholic prophecies, restoring traditional Catholicism. ഫ്രാൻസിലെ ബ്രിട്ടാനിയയിലുള്ള ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജീൻ ജനിച്ചത്. മാതാപിതാക്കളുടെ മരണശേഷം അനാഥയായി തീർന്ന അവൾ ഫോഗേഴ്സിലുള്ള പൂർ ക്ലെയർ കോൺവെന്റിൽ അംഗമായി. രോമവസ്ത്രങ്ങൾ ധരിച്ചു ഉപവാസവും ചാട്ടയടി പോലുള്ള പരിഹാരക്രിയകളും ചെയ്തുകൊണ്ട് ജീവിച്ച സിസ്റ്റർ പലപ്പോഴും മുള്ളുകളും കല്ലുകളും കിടക്കയിൽ വിതറി അതിനു മുകളിൽ ശയിക്കുമായിരുന്നു. ലോകത്തിന്റെ പാപ പരിഹാരത്തിനായിട്ടുള്ള സ്വയം ബലിയാകലും ഇതര പുണ്യപ്രവൃത്തികളും വർദ്ധിച്ചതനുസരിച്ച് നിരവധി ആത്മീയ ദാനങ്ങളാൽ അവർ സമ്പന്നയായി. തന്റെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയങ്ങളെ വായിക്കുവാൻ സിസ്റ്ററിന് കഴിയുമായിരുന്നു. ഫ്രാൻസിന്റെ ഭാവിയും ലോകത്തിന്റെ അവസാന നാളുകളും കർത്താവ് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവൾക്ക് ലഭിച്ച സന്ദേശങ്ങളെല്ലാം സിസ്റ്റർ ജീൻ റോയറുടെ സ്പിരിച്വൽ ഡയറക്ടറായിരുന്ന ആബേ ജെനറ്റ് എഴുതിയെടുക്കുകയും സിസ്റ്ററിന്റെ മരണത്തിന് ശേഷം 1817 മൂന്ന് വാല്യങ്ങളായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അന്ത്യകാലത്തെക്കുറിച്ചുള്ള സിസ്റ്ററിന്റെ പ്രവചനങ്ങളിൽ നിന്ന്, എതിർക്രിസ്തു വെളിപ്പെടുന്നതിനും വളരെ മുമ്പ് തന്നെ ലോകം മുഴുവനും രക്തരൂക്ഷിതമായ കലാപങ്ങളും യുദ്ധങ്ങളും കൊണ്ട് നിറയുന്നത് ഞാൻ ദർശിച്ചു. ജനം ജനത്തിനെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും എഴുന്നേൽക്കും. ക്രൂരമായ ഏറ്റുമുട്ടലുകളുടെ ഫലമായി വളരെയധികം കൊലപാതകങ്ങളും അനീതിയും അശുദ്ധിയും എവിടെയും നടമാടും. നമ്മുടെ പരിശുദ്ധമായ മതത്തിന്റെ വിശ്വാസ സംഹിതകളെയും പ്രമാണങ്ങളെയും എതിർക്രിസ്തുവിന്റെ മുന്നോടികളും വ്യാജപ്രവാചകന്മാരും പൈശാചിക രഹസ്യ സംഘങ്ങളുടെ അംഗങ്ങളും സാത്താന്റെ ആരാധകരും എതിർക്കും. അവർ വിശ്വാസികളെ പീഡിപ്പിക്കുകയും മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ യഥാർത്ഥവും കഠിനവുമായ മ്ലേച്ഛതയും ശൂന്യമാക്കലും കൂടുതൽ സമ്പൂർണമായി പൂർത്തീകരിക്കപ്പെടുന്നത് എതിർക്രിസ്തുവിന്റെ ഭരണകാലത്താണ്. ഇത് 3.5 വർഷക്കാലം നിലവിലുണ്ടാകും. ആഗതമാകുന്ന അവസാന നൂറ്റാണ്ടെ നിനക്ക് ഹാ കഷ്ടം. ഈ കരുത്തേറെ ശബ്ദത്തിലൂടെ ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഈ ഭീകര പീഡനങ്ങൾ ന്യായവിധിക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ സംഭവിക്കും. ഞാൻ ധ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്തപ്പോൾ 1800 മുതൽ ആരംഭിക്കുന്ന നൂറ്റാണ്ട് ഒടുവിലത്തെ നൂറ്റാണ്ടല്ല എന്ന് വ്യക്തമായി. ക്രിസ്തുവിന്റെ പുനരാഗമനം സമീപിക്കുമ്പോൾ നീചനായ ഒരു പുരോഹിതൻ സഭയ്ക്ക് വളരെയധികം ഉപദ്രവം ചെയ്യുന്നതും ഞാൻ കാണുന്നു. സഭക്കുള്ളിൽ ഒരു ബദൽ ശക്തി ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. അവർ സഭയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും സഭയുടെ മഹത്വത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. കർത്താവിന്റെ മുന്തിരിത്തോട്ടം മുഴുവൻ അവർ ചവിട്ടിമെതിച്ച് നശിപ്പിക്കും. സഭയെ രാഷ്ട്രങ്ങളുടെ മുന്നിൽ പരിഹാസപാത്രമാക്കുകയും ചെയ്യും. പൗരോഹിത്യ ബ്രഹ്മചര്യത്തെയും പരിശുദ്ധ പിതാവിന്റെ അധികാര അവകാശങ്ങളെയും എതിർത്തുകൊണ്ട് സഭയുടെ നിയന്ത്രണം കൈക്കലാക്കാൻ അവർ പരിശ്രമിക്കും. ക്രൈസ്തവ രാജ്യങ്ങളായി അറിയപ്പെട്ടിരുന്ന ദേശങ്ങളിലെല്ലാം വിശ്വാസവും തിരുസഭയും ദുർബലമാകുന്നതും എനിക്ക് ദൃശ്യമായി. അവിടങ്ങളിലെ സഭയുടെ നിസ്സംഗതയെ നീക്കിക്കളയുവാനായി ദൈവം അയക്കുന്ന ശുദ്ധീകരണമാണിത്. ദൈവത്തിന്റെ നീതി നിറവേറ്റിക്കഴിയുമ്പോൾ അവിടുന്ന് സത്യവിശ്വാസത്തെ ഈ ദേശങ്ങളിൽ വീണ്ടും വ്യാപിപ്പിക്കുകയും അവിടങ്ങളിൽ സഭ വീണ്ടും ശക്തമായി തീരുകയും ചെയ്യും. ഭക്തിരാഹിത്യവും പീഡനങ്ങളും വഴി സഭ നേരിടേണ്ടി വന്ന ദുരിതങ്ങൾക്കെല്ലാം പകരമായി തിരുസഭ നിരവധി രാജ്യങ്ങളിലേക്ക് വീണ്ടും വ്യാപിക്കും. ധാരാളമായി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. കഠിനാധ്വാനവും ക്ലേശങ്ങളും വഴി തളർന്ന പാപപ്പെട്ട വിശ്വാസികളുടെ നിർമ്മല ഹൃദയങ്ങളെ ദൈവം ആനന്ദത്താൽ നിറക്കുന്നതും എനിക്ക് ദൃശ്യമായി. അവരുടെ തീക്ഷ്ണത മൂലം സഭ മുൻപത്തേക്കാൾ ഉണർവുള്ളതും സമ്പന്നവും ആകും. മുൻകാലങ്ങളിലെ സഭയുടെ ശത്രുക്കളും പീഡകരുമായിരുന്നവർ പോലും തിരുസഭയുടെ പാദങ്ങളിലേക്ക് പശ്ചാത്താപത്തോടെ വരും. അവർ സഭയ്ക്കെതിരെ ചെയ്ത തെറ്റുകൾക്ക് സഭയിൽ നിന്നും ദൈവത്തിൽ നിന്നും പൊറുതിയാചിക്കുന്നതിനും സഭ സാക്ഷിയാകും. പിന്നീടൊരിക്കലും തിരുസഭ അവരെ ശത്രുക്കളായി പരിഗണിക്കാതെ സ്വന്തം സന്താനങ്ങളായി ഹൃദയത്തോട് ചേർക്കും. എതിർക്രിസ്തുവിന്റെ ഭരണകാലം സമീപിക്കുമ്പോൾ കപടമായ ഒരു മതം പ്രത്യക്ഷപ്പെടും. ദൈവത്തിന്റെ ഏകത്വത്തിനും അവിടുത്തെ സഭയ്ക്കും അത് എതിരായിരിക്കും.
ലോകം ഒരിക്കലും ദർശിക്കാത്ത വിധം ഭീകരമായ വിശ്വാസത്യാഗമുണ്ടാകും. അവസാനകാലം സമീപിക്കും തോറും സാത്താന്റെ അന്ധകാരം ഭൂതലമെങ്ങും കൂടുതൽ കൂടുതൽ വ്യാപിക്കും. നാശത്തിന്റെ സന്തതികളുടെ എണ്ണം കൂടുകയും അതിനാനുപാതികമായി നീതിയുടെ മക്കൾ ചുരുക്കമാവുകയും ചെയ്യും.